മുത്തുകുമരൻ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് വോട്ട് പട്ടപട്ട പട്ടപ്പെട്ട തമിഴ്നാട്ടിൽ നിന്ന് വീഴും കാരണം അമ്മാതിരി കളിയാണ് ഗെയിമിനെ കുറിച്ചൊരു വ്യൂ ഉണ്ട് ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ട എന്നറിയാം എന്തൊക്കെ കാര്യങ്ങൾ എവിടെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അത് എങ്ങനെയൊക്കെ ഔട്ട്പുട്ട് പോകും എന്നറിയാം എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ പറയണം എന്നുള്ള ഒരു ബോധവും മുത്തുകുമരൻ ഉണ്ട് അടിപൊളി എന്നേ പറയാൻ പറ്റത്തുള്ളൂ തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് അനോയിങ്ങും ഇറിറ്റേറ്റിങ്ങും ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇയാൾക്കും ഇത്തിരി എക്സ്ട്രാ ടാലൻ്റ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് എൻ്റർടൈൻമെൻറ് ആയാലും ഫണ് ആയാലും ഗെയിം ആയാലും എല്ലാം ഉള്ളൊരു കംപ്ലീറ്റ് പാക്കേജ് പാക്കേജായിട്ടാണ് ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ ഗെയിം ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പക്ഷെ ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിപ്പോവും പുള്ളിക്കാരൻ്റെ ഗെയിം അത് വേറൊരു ലെവൽ സാധനമാണ് എന്താണെന്ന് പറഞ്ഞുതരാം കാരണം ഒരു മൊത്തം പ്ലാനിങ് ആണ് എല്ലാരും അതിൽ വീണും പോകുന്നുണ്ട് എല്ലാവർക്കും അത് ഗെയിമാണെന്ന് അറിയുകയും ചെയ്യാം ക്ലീനിങ് ടാസ്ക് ഉണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞ ബിഗ് ബോസ് സെവൻ തമിഴിലും ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ആണുങ്ങളുടെ ടീം പെണ്ണുങ്ങളുടെ ടീം പെണ്ണുങ്ങളുടെ ടീമാണ് അതിനകത്ത് തോറ്റത് അപ്പൊ അതുകൊണ്ട് അവർ തന്നെ വീടിന്റെ പണി മുഴുവൻ തൂക്കാനും തുടയ്ക്കാനും പാത്രം കഴുകാനും ഒക്കെ അവരാണ് ഇനി ചെയ്യാനുള്ളത് വീക്കിലി ടാസ്ക് എന്റെ മുന്നേ കഴിഞ്ഞ സീസണിൽ ഇല്ലായിരുന്നു മലയാള സീസണിലും തമിഴ് സീസണിലൊന്നും ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ശോകം അടിച്ചിരുന്നപ്പോഴാണ് വീക്കിലി ടാസ്ക് വീണ്ടും വന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഡിബേറ്റ് ടാസ്ക് ആണ് പലതരത്തിലുള്ള ഡിബേറ്റ് ടാസ്ക് ആണ് കൊടുത്തത് പിന്നെ ഇന്ന് ഫാറ്റ്മാനും രഞ്ജിത്തും കൂടെ ഒരു വൻ അടി നടക്കുന്നുണ്ട് ആ അടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാങ്ക് ആണ് ആ പ്രാങ്കിന്റെ ഇടയിൽ പോയി പെടുന്നത് ദർശയും ജാക്കിലിനും ഈ തർശിക്കാൻ കൂടിയാണ് ഇവര് മൂന്ന് പേര് ഇവരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ട് ഇല്ല അപ്പൊ അടി അവസാനം കഴിഞ്ഞ് എല്ലാം ആണെന്ന് തെളിയുമ്പോ ഇവര് മൂന്ന് പേരുടെ ഇളവി നിങ്ങളെ നോമിനേഷൻ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഈ വേലത്തിലെല്ലാം കാണിച്ചെന്ന് വെച്ചുകൊണ്ട് ഭയങ്കര വലിയൊരു പ്രശ്നം ആവുകയാണ് ഇവരുടെ ബോയ്സ് ടീമിനകത്ത് പവിത്ര ഉള്ളത് കൊണ്ട് പവിത്രയും കൂടി നിന്റെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടിട്ട് പവിത്ര ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയും പെണ്ണുങ്ങളും കൂടെ വൻ ഒടക്കാവുകയാണ് നിന്നെ പറഞ്ഞു വിട്ടതേ തെറ്റു ആ ടീമിനകത്തോട്ട് നീ അവിടെ പോയി പ്രാങ്ക് കളിച്ച് നോമിനേഷൻ ഉള്ളവർക്ക് സ്പേസ് വാങ്ങിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയും പെണ്ണുങ്ങളും കൂടെ അടിയായി പവിത്രം അല്ലറിക്കിടന്ന് വിളിക്കുവാണ് ദെൻ പവിത്രയും വിശാലും കൂടെ ഒരു അടിയാവുന്നു എന്നെ എടിപൊടിയിൽ നിന്നും വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു ആനന്ദിയും ടാസ്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സുനിത സുനിത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സുനിതയ്ക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എവിടെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്തൊക്കെ പറയണം എന്നൊക്കെ അറിയാം പക്ഷെ സുനിത ചിലടുത്ത് ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് ഓവർ റിയാക്ട് ചെയ്ത് ഹേ ഹലോ കുറച്ച് എന്താ പറയാ ഒരു മാനറിസം ഉണ്ട് അല്ലാതെ കടന്നു പോകുന്നുണ്ട് ഒരു ചെറിയൊരു ടോപ്പിക് പറഞ്ഞാല് ഹലോ ഹലോ എന്താ എന്താ പറയണത് അതിന്റെ ആവശ്യം എന്താ ഹേ ഹാ ഹോ ഭയങ്കര ഒരു ഓവർ എക്സ്പ്രഷൻ ഇട്ട് സുനിത കാണിക്കുന്നത് അത് സുനിതയ്ക്ക് നെഗറ്റീവ് ആവും ആ സാനം ഇല്ല എന്നുണ്ടെങ്കിൽ പക്കയായിട്ട് വരും രണ്ടിലെങ്കിലും ഒന്നും നടക്കും അപ്പോ വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ എയ്റ്റിന്റെ ഡേ ത്രീ ഒക്ടോബർ ഒൻപതാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ താഴെക്കാൻ ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ജെൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം അങ്ങനെ ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ടര ആയപ്പോൾ തന്നെ അൻഷിത ആനന്ദ്രുത്ത് പറയുകയാണ് മുത്തുകുമരൻ എല്ലാവരത്തും സംസാരിക്കുന്നുണ്ട് അവൻ അധികം ഫ്രീഡം കൊടുക്കരുത് അവൻ്റെ തൊട്ട് പിന്നാലെ കറങ്ങി നടക്കണം കാരണം ഇവൻ എന്തൊക്കെ പണി പണിയൊപ്പിക്കുന്ന തരത്തിൽ ഇവന് കളിയും കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയുകയാണ് രാത്രി ദീപക്കും ബാക്കിയുള്ള പരിവാരങ്ങളും ബോയ്സ് പരിവാരങ്ങളും ഇൻക്ലൂഡിങ് പവിത്രയും കൂടെ ഇവിടെ ഉണ്ട് ദീപക് പറയുകയാണ് സ്റ്റോറേജ് ഓരോരുത്തും നമ്മൾ അവിടെ കയറുന്ന നീ റൂൾ വെക്കണം ഇവിടെ കയറുന്ന നീ റൂൾ വെക്കണം കോഫി ഉണ്ടാക്കാൻ രാവിലെ ഒരാൾ കയറിയാൽ മതി ലഞ്ച് ഉണ്ടാക്കാൻ മൂന്ന് പേര് കയറണം ഡിന്നർ ഉണ്ടാക്കാൻ രണ്ട് പേര് കയറണം അങ്ങനെയൊക്കെ മതി എന്ന് പറയുകയാണ് നേരം വിളിക്കുന്നു ഇന്നത്തെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഐറ്റിൻ്റെ ഒരു പുതിയ ബിബി ആന്തമുണ്ട് പുതിയ ആള് പുതിയതായത് കൊണ്ട് ഒരു പാട്ട് അവർ അവരടക്കിയിട്ടുണ്ടായിരുന്നു ആളും പുതുസ് അങ്ങനെ ആ പാട്ട് ആ പാട്ടാണ് ഇന്ന് ഇട്ടു കൊടുക്കുന്നത് കാരണം കളിയും കൺസെപ്റ്റ് ഒക്കെ എല്ലായിടത്തും പറഞ്ഞില്ല റൂളും ചിട്ടയൊക്കെ പറഞ്ഞു രാവിലെ തന്നെ മുത്തുകുമരൻ എന്ത് ചെയ്യുന്നു ലൈൻ ക്രോസ് ചെയ്യുന്നു ലൈൻ ലൈൻ ക്രോസ് ചെയ്യുന്നു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ലൈൻ ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ ജെഫ്രി അപ്പം അവരുടെ ഓരോ ലൈൻ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യം കേൾക്കണം അപ്പം ജെഫ്രി ഒരു പാട്ട് പാടും അതിനനുസരിച്ച് ഡാൻസ് കളിക്കാൻ പറഞ്ഞു വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഡാൻസർ കളിച്ച് തോം 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് കയറുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് മുത്തുക്കുമരൻ തിരിച്ചു വരുന്നു അടുത്ത് വെള്ളം കുടിക്കാൻ അനുവാദം ചോദിക്കണ്ട കാരണം വെള്ളം കുടിക്കാൻ ഇവർക്ക് എല്ലാ ഫുൾ ടൈം അനുവാദം കൊടുത്തിരിക്കുകയാണ് പെണ്ണുങ്ങളുടെ ടീമിന് ഫുള്ള് അനുവാദം കൊടുത്തിരിക്കുന്നതുകൊണ്ട് പകരമായിട്ട് ഫാറ്റ് മാൻ എവിടെ വേണമെങ്കിൽ ഇരിക്കാം അതാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തക്കുമരൻ വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു ഓക്കെ അടുത്ത് വീണ്ടും വെള്ളം കുടി വെള്ളം എടുക്കാൻ പോകുന്നു കുടിച്ചൊരു ലിമിറ്റ് ഇത് ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരുന്നു വീണ്ടും കുടിച്ച് ആ ഒരു ഗ്ലാസ് കുടിച്ചതിന് വീണ്ടും വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു അപ്പോഴത്തേക്കും പവിത്ര കയറി ഇടപെടുന്നു ഈ നാപ്പതിനായിരം തവണ വെള്ളം കുടിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം തവണ നമ്മൾ ഇതുപോലെ ടാസ്ക് ചെയ്യിക്കും ഇങ്ങനെ അനുവാദം തന്നെ പറഞ്ഞുകൊണ്ട് തോന്നി അനൊക്കെ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സുനിത സുനിത എന്ന് പറയുന്നത് എടാ പെർമിഷൻ മിസ്യൂസ് ചെയ്യരുത് നമുക്ക് അവരങ്ങനെ ഒരു പെർമിഷൻ തന്നിട്ടുണ്ട് ദൈവഗരുതി എന്ന് മിസ്യൂസ് ചെയ്യരുത് സത്യം പറഞ്ഞാൽ മുത്തു ഇതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് കളിക്കുകയാണ് കാരണം ഇവർക്ക് പാണ് ഇപ്പം മുത്തു എത്ര ഒക്കെ പറഞ്ഞാലും ജെൻസ് ടീമിൽ നിന്നാണ് ഇതിനകത്തോട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് മുത്തു ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ചു കഴിഞ്ഞാല് ഇപ്പൊ മുത്തു പോയ വരെ അവള് മറ്റവര് റൂള് മാറ്റും റൂള് മാറ്റുമ്പോൾ മുത്തു ഉൾപ്പെടെയുള്ള ഉള്ള പെണ്ണുങ്ങൾ മുത്തവും പെടും മുത്തുവിന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും മനസ്സിലായ അതായത് മുത്തു ഇപ്പം ലൈൻ ക്ലോസ് ചെയ്ത് റൂൾ ഫുള്ള് ലംഘിച്ച് നടക്കുമ്പോഴത്തേക്കും ബോയ്സിന്റെ ടീം ഇനി പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരേ വേണ്ട അവർക്ക് നമ്മൾ അനുവാദം എന്ന് പറഞ്ഞുകൊണ്ട് റൂൾ മൊത്തം മാറ്റും റൂൾ മൊത്തം മാറ്റുമ്പോൾ പെണ്ണുങ്ങൾ മൊത്തം പെടും പെണ്ണുങ്ങളെ മൊത്തം പെടുമ്പോൾ ഈ മുത്തുവിന് മാത്രം ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പം മുത്തുവിനും ഈ ബോയ്സ് അത് ഉപകാരപ്പെടുകയും ചെയ്യും പെണ്ണുങ്ങൾ മുഴപ്പെടുകയും ചെയ്യും അതാണ് മുത്തുവിന്റെ ഗെയിം പക്ഷെ നമുക്കത് കാണുമ്പോൾ നമ്മൾ അയ്യോ വേറെന്തോ ആണ് ഫണ്ണായിട്ട് ചെയ്യുന്നു സ്ക്രീൻ സ്പേസ് പിടിക്കാൻ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞാൽ മുത്തുവിന് നല്ല കളിക്കാൻ വൃത്തിയായിട്ട് അറിയാം വൃത്തിയായിട്ടറിയ സ്വന്തം കുഴി ഇങ്ങനെ കുഴിച്ചോണ്ട് അവിടെ നിന്ന് എനിക്ക് നഷ്ടപ്പെടണം ബാക്കിയുള്ളവരെ ഞാൻ വീഴ്ത്തുകയും എന്നുള്ള ഒരു ഐഡിയ ആണ് കുറച്ച് കഴിയുന്നു മുത്തു തന്നെ പറയുന്നുണ്ട് അത് എൻ്റെ ഗെയിം ആണ് എൻ്റെ ഗെയിം ആണ് അപ്പൊ ജാക്കലിൻ അത് നിനക്ക് ഗെയിം ഇൻറ്റൻഷൻ ആയിരിക്കും നമുക്കത് പിന്നീട് ഇഷ്യൂ ആയിട്ട് മാറും അപ്പോഴത്തേക്കും കുറച്ചു കഴിഞ്ഞാൽ ജഫ്രിദാ നീ ഇവിടെ ജഗ് ഉണ്ടല്ല ജഗ്ഗുണ്ടല്ല ജഗ്ഗിന്ന് നീ എടുത്തോണ്ട് പോയി കുടി ജ്യൂസ് കൂടി അപ്പൊ എനിക്ക് ജ്യൂസ് ഒന്ന് കുടിക്കേണ്ട ഞാൻ ഏത് വെള്ളം കുടിക്കുകയോ കാര്യം ഞാൻ തീരുമാനിച്ചോളാം കുറച്ച് കഴിയുന്നു കർഷിക എന്ന് പറയുകയാണ് നിനക്ക് ഇവിടെ ഇരിക്കുന്ന ജഗ്ഗിന്ന് കുടിച്ചുകൂടെ അപ്പൊ മുത്ത് പറഞ്ഞു എനിക്ക് ഫ്രഷ് തന്നെ വേണം കാരണം ഉടക്കുണ്ടാക്കാനാണ് ഈ റൂൾ എങ്ങനെയെങ്കിലും ബ്രേക്ക് ആക്കിയിട്ട് അവർ റൂൾ മാറ്റണം ഇവർ ഇവനെ വീണ്ടും അവരോട് ചേരണം അതിനുവേണ്ടി അപ്പൊ മുത്ത് പറയുകയാണ് ജഫ്രി എന്നെ നേരത്തെ കളിയാക്കി ജൂസ് കുടിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് അപ്പം തർശ് പറഞ്ഞു അത് തെറ്റുകയാണ് പക്ഷെ നീ അങ്ങനെ കാണിക്കരുത് കുറച്ച് കഴിയുന്നു ജഫ്രി മുത്ത് വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ ഇവിടെ അല്ലെങ്കിൽ ഞാൻ നിർക്കുന്നു എന്ന് പറഞ്ഞു ജെഫ്രി പാട്ടൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞ് ടാസ്ക് ടാസ്ക് പറയുകയാണ് അതായത് തല ഉപയോഗിച്ചാണ് ഇത്തവണത്തെ ടാസ്ക് ചെയ്യാനുള്ളത് വീട്ടുപണിയ ടാസ്ക് ആണ് അതായത് ആണുങ്ങളുടെ ടീമിൽ നിന്നും അഞ്ചു പേരും പെണ്ണുങ്ങളുടെ ടീമിൽ നിന്നും അഞ്ചു പേരും ഈ ടാസ്കിൽ പങ്കെടുക്കണം ഒന്ന് മുതൽ അഞ്ച് വരെ നമ്പറുകളിട്ട് ഓരോ പോഡിയം എന്താ പറയുക ആണുങ്ങൾ ഇപ്പോൾ ഒരു അവിടെ അഞ്ച് പോടി ഗാർഡൻ ഏരിയയിൽ അഞ്ച് പോഡിയം ഉണ്ട് ഓരോന്നിലും ഒന്ന് ടു അഞ്ച് വരെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണത്തി നമ്പർ വണ്ണിൽ തന്നെ രണ്ട് വണ് ഉണ്ട് ബോയ്സിൻ്റെ ഒരു വണ്ണ് ഗേൾസിൻ്റെ ഒരു വണ്ണ് നമ്പർ രണ്ട് നമ്പർ ത്രീയിൽ രണ്ട് അങ്ങനെ അഞ്ചെണ്ണത്തിലും കൂടി ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോന്നും ഓരോ ചലഞ്ചാണ് ഓരോന്നും ഓരോ ചലഞ്ചാണ് അപ്പം ഇപ്പം അഞ്ചു പേര് അഞ്ചു പേര് വെച്ച് സെലക്ട് ചെയ്ത് ഗാർഡൻ ഏരിയയിലോട്ട് പോകണം ഒരുമിച്ചാണ് ടാസ്ക് നടക്കുന്നത് ആദ്യം ആരാണോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അവരാണ് വിജയ് ഏറ്റവും കൂടുതൽ ടാസ്കുകൾ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണോ അവർക്ക് ക്ലീനിങ് ചെയ്യേണ്ട ആരാണോ തോക്കുന്നത് അവർ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം പിന്നെ ഫ്ലോർ ക്ലീനിങ് ചെയ്യണം തുടക്കണം വെസൽ ക്ലീനിങ്ങും ചെയ്യണം ഇത് അവർ തോക്കുന്നത് ആരാണോ അവരാണ് ചെയ്യാനുള്ളത് പിന്നെ ഈ ടാസ്ക് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ വന്ന് നിൽക്കുമ്പം ഇപ്പം ബോയ്സിൽ നിന്ന് അഞ്ച് പേരുണ്ട് ഗേൾസിൽ നിന്ന് അഞ്ച് പേരുണ്ടെങ്കിൽ ഇപ്പം ഒരു ടാസ്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യുമ്പോൾ ആർക്കാണോ ആ ടാസ്ക് ചെയ്യാൻ പറ്റുന്നത് അവര് പോയി ആ ടാസ്ക് ചെയ്യുക അഞ്ച് പേരും പങ്കെടുത്തേ പറ്റത്തുള്ളൂ അഞ്ച് ടാസ്ക് ഉണ്ട് അപ്പൊ ആർക്കാണോ ചെയ്യാൻ പറ്റുന്നത് അവർ പോയി ആ ടാസ്ക് ചെയ്യണം പിന്നെ ഈ ടാസ്ക് അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ ടാസ്ക് വണ് ടു നമ്പർ എട്ട് വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് ആദ്യം ടാസ്ക് അനൗൺസ് ചെയ്യും എന്നിട്ട് പറയും നമ്പർ ത്രീ എന്ന് പറയുമ്പോൾ നമ്പർ ത്രീയിലായിരിക്കും ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് അതിങ്ങനെ തുണിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഏത് നമ്പറിലാണ് ഉള്ളതെന്ന് പറയും അപ്പം നിങ്ങൾ പോയി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ക്യാപ്റ്റൻ ആണ് ഇതിന്റെ ജഡ്ജ് ബസർ ടു ബസർ ടാസ്ക് എന്ന് പറയുന്നു അങ്ങനെ ബോയ്സ് ടീമിൽ നിന്നും അർണവ് സത്യ ജഫ്രി അരുൺ പിന്നെ നമ്മുടെ പവിത്ര ഇവർ എത്രയാണ് പോകുന്നത് ഗേൾസ് ടീമിൽ നിന്നും ദർശ സൗന്ദര്യ സുനിത ജാക്ലിൻ മുത്തുമരൻ ഇവർ അഞ്ചു പേരുമാണ് അപ്പൊ ഗേൾസിനെ ഇത് ഫൈനൽ തീരുമാനിക്കണം ഗേൾസിന്റെ ഡിസ്കഷൻ നടക്കുകയാണോ മുത്തു പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നിങ്ങളെ തോപ്പിക്കോ എന്നുള്ള പേടി ഉണ്ടാവും പക്ഷേ എന്നെ നിങ്ങൾ ഇതിലൊന്ന് വിട് ഞാൻ നിങ്ങളെ ജയിപ്പിച്ച് തരാം ഇനി ഞാൻ ഇതിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇനി ഒന്നിനും അയക്കണ്ട ഓക്കെ അപ്പോഴത്തേക്കും ലിവിംഗ് റൂമിൽ എല്ലായിടത്തും വന്നിരിക്കാൻ പറയുന്നു ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോഴത്തേക്കും സുനിത സൗന്ദര്യയെ കുറിച്ച് പറയുന്നത് സൗന്ദര്യ ഭയങ്കര എന്താ പറയുക മെച്ചോർഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സൗന്ദര്യ അപ്പോഴത്തേക്കും ദർശ അപ്പുറത്തിരിക്കുകയാണ് കാരണം ആരൊക്കെ പോകണം എന്നുള്ള കാര്യം തീരുമാനിക്കണം അപ്പൊ സൗന്ദര് അപ്പൊ ദർശ പറയുന്നത് ഓ നമ്മളൊന്നും പിന്നെ മെച്ചൂരിറ്റി ഉള്ള കാലല്ലോ അപ്പൊ സുനിത ഇത്ര പറയുന്നേ ഉള്ളൂ സുനിത ചാടി അങ്ങോട്ട് ഇരുന്നിട്ട് தர்ஷா இப்படி பேசாத என்கிட்ட இப்படி பேச பயங்கரங்க வேண்டியப்படையானே அப்போ ஞாட் ஆனோ பண்ணது அப்ப தர்ஷா எதுக்காக நீ இந்த மாதிரி எல்லாம் கத்திர மிதமா பேசு கூதுக்காக இந்த மாதிரி கத்துற கத்திர அங்க சுனிதையும் கூடிய அவட நின்னையே നീ എന്റെ പറഞ്ഞു ഞാൻ നിന്റെ പറഞ്ഞു അപ്പൊ സുനിത പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖം നോക്കി തന്നെ പറയും ചിലരെ പോലെ പിന്നെയും നിന്ന് ഞാൻ കുത്തത്തില്ല ഇവിടെ അവളെ മെച്ചൂർ കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്ക് മെച്യൂരിറ്റി ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത് അതിൽ ഇവിടെ കയറി പിടിക്കുന്നതിന്റെ കാര്യം എന്താ എന്താന്ന് പറഞ്ഞപ്പോൾ സുനിത സുനിതയ്ക്ക് ആകെ കിട്ടിയിട്ടുള്ള സീൻ ഇതാണ് പക്ഷെ സുനിത അതിന് ഭയങ്കരമായിട്ടങ് എക്സ്പോസ്ഡായി ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഇത്രയും പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടില്ല അങ്ങനെ ടാസ്ക് വൺ ആണ് ബിഗ് ബോസ് പറയുന്നത് നമ്പേഴ്സ് ഒക്കെ വൺ ടു എന്നൊക്കെ പറഞ്ഞാൽ ടാസ്ക് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗളിൽ പൊടി ഉണ്ടാവും പൊടി വെച്ചിങ്ങനെ മൂന്ന് കോലം ഒരു കോലം വരയ്ക്കണം ഒൻപത് കുത്തിട്ട് ഒരു കോലം വരയ്ക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ആ കോലം വരയ്ക്കാനായിട്ട് പവിത്രയാണ് ബോയ്സിൻ്റെ ടീമിൽ നിന്ന് പോകുന്നത് ദർശയാണ് പെൺകുട്ടികളുടെ ടീമിൽ നിന്ന് പോകുന്നത് കോലം കംപ്ലീറ്റ് ചെയ്യുന്നത് വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ദർശയാണ് അപ്പോൾ ഗേൾസിന്റെ ടീമിന് ഒരു പോയിന്റ് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോട്ടിൽ ടേബിള് വെച്ചിട്ടുണ്ട് ആ ബോട്ടിൽ പൊട്ടിച്ച് കുടിക്കുക നമ്മളിങ്ങനെ സെവണപ്പ് ഒക്കെ പൊട്ടിച്ച് കുടിക്കത്തില്ല ഇങ്ങനെ അടപ്പ് ഇങ്ങനെ ഇളക്കി പൊട്ടിച്ച് കുടിക്കുക അപ്പോൾ ആരാണോ ആദ്യം പൊട്ടിച്ച് കുടിക്കുന്നത് അവർ വിൻ ചെയ്യുന്നതാണ് പറയുന്നത് അർണവാണ് ബോയ്സിന്റെ ടീമിൽ നിന്ന് പെണ്ണുങ്ങളുടെ ടീമിൽ നിന്ന് സൗന്ദരിയാണ് പോകുന്നത് സൗന്ദര്യക്ക് പൊട്ടിക്കാൻ പോലും പറ്റുന്നില്ല അർണവ് പൊട്ടിച്ച് കുടിക്കുന്നു അങ്ങനെ സെക്കൻഡ് പോയിന്റ് കിട്ടുന്ന ആർക്കാണ് നമ്മുടെ ബോയ്സ് ടീമിനാണ് ടാസ്ക് ത്രീ വരുന്നത് ടേബിളിൽ ബൊമ്മയുണ്ടാകും ആ ബൊമ്മയ്ക്ക് ഡൈപ്പർ ടെസ്റ്റ് അഗിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സത്യ ബോയ്സ് ടീമിൽ നിന്ന് പോകുന്നു സുനിത ലേഡീസ് ടീമിൽ നിന്ന് പോകുന്നു സത്യയാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ സത്യക്കാണ് പോയിന്റ് കിട്ടുന്നത് ബോയ്സ് ടീമിന് അടുത്ത ടാസ്ക് ഫോർ ആ ചപ്പാത്തി ഒരെണ്ണം റൗണ്ട് ആയിട്ട് പരത്തുക എന്നുള്ളതാണ് അങ്ങനെ ജെഫ്രയും പോകുന്നു ജാക്കലിനും പോകുന്നു രണ്ടുപേരും റൗണ്ട് ഒന്നും അല്ല എന്നാൽ ഏതാണ്ട് വരുന്നത് ജാക്കലിനാണ് അങ്ങനെ ജാക്കലിൻ പെണ്ണുങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടുന്നു അടുത്ത അഞ്ചാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് ഇങ്ങനെ കുരുക്കി കുരുക്കി ഇട്ടിരിക്കുകയാണ് ആ കുരുക്കഴിച്ചുകൊണ്ട് പ്ലഗ്ഗിൽ കുത്തണം അപ്പം ഈ കുരുക്കഴിക്കുന്നതിനിടെ കൂടെ മുത്തുനോക്കുമ്പോഴത്തേക്കും മുത്തും അരുണുമാണ് ഇതിന് പോകുന്നത് പെൺകുട്ടികളുടെ ടീമിൽ നിന്ന് മുത്തവും ആൺകുട്ടികളുടെ ടീമിൽ നിന്ന് അരുണും പോകുന്നു അപ്പം മുത്തു പോകുമ്പോഴത്തേക്കും ഈ കയറിയായി ഇതൊക്കെ പൊട്ടിക്കി കിടക്കുന്നത് അങ്ങനെ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ ട്രൈ പോകുന്നു അരുൺ ആ ഇത് മൊത്തം കൊളുത്തുന്നു കൊളുത്തിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ കറക്കി വെക്കണമായിരുന്നു അപ്പൊ അരുൺ അത് ചെയ്തിരുന്നു അവസാനമാണ് അരുൺ അത് കണ്ടതല്ല അരുൺ ആദ്യം കഴിഞ്ഞാൽ അരുണും ഷോക്ക് അടിച്ചു പക്ഷെ മുത്തു വിചാരിച്ചു അയ്യോ എൻ്റെത് മാത്രം കേടായി എന്ന് കരുതിക്കൊണ്ട് അങ്ങനെ നിന്നു അപ്പം സൗന്ദര്യ ഇതിനെ വിധി പറയുന്നത് തർഷികയാണ് കാരണം തർഷികയാണ് ജഡ്ജ് അപ്പം കർഷിക പറഞ്ഞു ഇത് ചെയ്തിരിക്കുന്നത് അരുൺ കാരണം അത് ആദ്യം നോക്കരുത് അവസാനമായിരുന്നു നോക്കേണ്ടിയിരുന്നെന്ന് പറയുന്നു അങ്ങനെ ബോയ്സിന് നാല് പോയിന്റും ഗേൾസിന് രണ്ട് പോയിന്റുമാണ് ബോയ്സിന് നാല് പോയിന്റും ഗേൾസിന് രണ്ട് പോയിന്റും കിട്ടുന്നു ബോയ്സ് അങ്ങനെ വിൻ ചെയ്യുകയാണ് അല്ല ബോയ്സിന് മൂന്ന് പോയിന്റും ഗേൾസിന് രണ്ട് പോയിന്റ് ടോട്ടൽ അഞ്ചല്ലേ ബോയ്സിന് മൂന്ന് പോയിന്റും ഗേൾസിന് രണ്ട് പോയിന്റുമാണ് കിട്ടുന്നത് അങ്ങനെ ബോയ്സ് ഈ ടാസ്കിൽ ജയിക്കുന്നു ഗേൾസ് ആണ് ഇനി ഒരാഴ്ച ഇവിടെ പണി ചെയ്യേണ്ടത് ടോയ്ലറ്റ് ക്ലീനിങ് ఫ్లోర్ క్లీనింగ్ వెసల్ క్లీనింగ్ കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ക്ലീനിങ് ഇത്രയും പരിപാടികൾ ഇന്ന് ചെയ്യാനുള്ള ഒരാഴ്ചത്തെ ഗേൾസാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ മുത്തു മുത്തുവിനൊരു എന്താ പറയാ ഒരു അയ്യോ ഞാൻ കാരണമാണോ തോറ്റത് ഞാൻ ഒരു പോയിന്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുരു കഴിക്കുന്നതിൽ ഞാൻ അത് കണ്ടുപിടിച്ചില്ല എന്നെങ്കിൽ ഞാൻ ജയിച്ചനെയല്ലോ എന്ന് പറഞ്ഞ മുത്തുവിനൊരു വിഷം അപ്പൊ മുത്തു ലേഡീസിന്റെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ് അപ്പൊ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം നീ സൂപ്പറായിട്ട് കളിച്ചു നീ മാക്സിമം ട്രൈ ചെയ്തു എന്നൊക്കെ നമുക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അറിവോ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് അതിന്റെ അപ്പുറത്ത് നിന്നിട്ട് മുത്തു താങ്ക്സ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത്തിരി ഉപദ്രവിക്കാതെ പോടേ എന്നിങ്ങനെ സുനിത പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ദർശ പറയുന്നു അർണോ പറഞ്ഞത് കേട്ടോ ഏ അതായത് ഇപ്പോഴും മുത്തു അവന് വേണ്ടി കളിക്കുന്നു എന്നല്ലേ അതിനർത്ഥം ദർശക്ക് ദർശയുടെ സംശയം ന്യായമാണ് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഫാറ്റ്മാനും രഞ്ജിത്തും കൂടെ റൂമിരിക്കണം ഫാറ്റ്മാൻ പറയാണ് നമുക്കൊരു അടി ഉണ്ടാക്കണം നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കണം അവസരം വരുമ്പം അപ്പൊ ഈ വീട്ടുകാർ മുഴുവൻ ഞെട്ടിയിട്ട് അത് റിയൽ ആണെന്ന് കരുതണം എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്യാൻ കാര്യം എന്താ രഞ്ജിത്തും ഫാറ്റ്മാനും രണ്ടുപേരും നോമിനേഷനിലും ഉണ്ട് അപ്പൊ ഈ ഇവരുടെ പ്ലാനിങ് മുഴുവൻ ബോയ്സ് ടീം മൊത്തം ഇൻക്ലൂഡിങ് പവിത്ര ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും എല്ലാരും ആണ് പറയുന്നത് അടുത്ത വീക്കിലി ടാസ്ക് വരുന്നു പോട്ടി അതായത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടാസ്ക് ആണ് പല പല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാനായിട്ട് തരും ആദ്യത്തെ ടോപ്പിക് വിശ്വാസം ഉള്ളത് ആർക്ക് ലേഡീസിനോട് പെൺകുട്ടികൾക്കാണോ വിശ്വാസം കൂടുതൽ ആൺകുട്ടികൾക്കാണോ വിശ്വാസം കൂടുതൽ നല്ലോണം ആരാണ് ഡിബേറ്റ് പറയുന്നത് അവരാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നത് ഓരോ ടീമിൽ നിന്നും രണ്ട് പേര് വെച്ച് മത്സരിക്കാൻ പോകണം ജഡ്ജ് ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാർ ഉണ്ടായിരിക്കണം പിന്നെ എന്താ എന്താ ഭയങ്കരമായ വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഹോൺ ഉണ്ട് ആ ഹോൺ അടിച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ മുത്തു ഗേൾസിന്റെ ടീമിൽ ഡിസ്കഷൻ നടക്കണം മുത്തു പറയുന്നത് എന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വാക്കുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്നെ ഈ ഡിബേറ്റിന് വിടണം അപ്പൊ ആനന്ദ് പറയുന്നത് വാക്കുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതല്ല ടോപ്പിക്ക് നോക്കി സംസാരിക്കാൻ ആർക്കാണോ കഴിവുള്ളത് അവരാണ് പോവേണ്ടത് അപ്പം ഈ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഗേൾസിനാണ് വിശ്വാസം കൂടുതൽ എന്ന് പറയണം അപ്പൊ അത് പറയാൻ ഗേൾസിനേക്കാൾ ബോയ്സ് ഇല്ല അപ്പോൾ നമ്മളാണത് പറയേണ്ടത് അപ്പം അതുകൊണ്ട് ടോപ്പിക്ക് നോക്കി വേണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ പോകാമെന്ന് പറയുന്നു ബോയ്സിൻ്റെ ടീമിൽ നേരെ ഓപ്പോസ്റ്റ് ആണ് ഡിസ്കഷൻ ആർക്കൊക്കെ ഈ ടോപ്പിക്ക് കംഫർട്ടാണ് അരുൺ ജ്യോതികയാണ് അപ്പോഴത്തേക്ക് മാൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം അങ്ങനെ ജഡ്ജസ് എന്ന് പറയുന്നത് ജാക്കലിനും അർണവുമാണ് ബോയ്സ് ടീമിൽ നിന്നും ആദ്യം ബി ജെ വിശാല് പോകുന്നു വിഷാല് പറയുന്ന പോയിന്റ്സ് ഇതൊക്കെയാണ് നമ്മളൊരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെണ്ണ് നമ്മുടെ ആണുങ്ങളെ വിശ്വാസം ഉള്ള ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ പെണ്ണ് പോയിട്ട് പിറ്റേ ദിവസം നമ്മളെ അച്ഛനെയും ഇതിനൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത് പിന്നെ ഒരു കാർ ഡ്രൈവിങ് അപ്പം എന്താ പറയുക പെണ്ണിന് വിശ്വാസമില്ല പെണ്ണിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പെണ്ണ് എന്ത് ചെയ്യുന്നത് പോയിട്ട് വീട്ടിൽ നിന്നൊക്കെ ആളക്കൂട്ടി വരുന്നത് പിന്നെ ഒരു കാർ ഡ്രൈവിങ് പഠിപ്പിച്ചു കഴിഞ്ഞാലും ആണുങ്ങളിൽ നിന്ന് പഠിപ്പിക്കും പോലെ പെണ്ണുങ്ങളിൽ നിന്ന് പഠിപ്പിച്ചാൽ വിശ്വാസം വരില്ല എന്നൊക്കെ വി ജെ വിശാല പറയുന്നു നേരെ ഓപ്പോസിറ്റ് മുത്തു പെണ്ണുങ്ങളുടെ ടീമിൽ നിന്ന് റിപ്രസെൻറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അപ്പം ഇത്രയും ടൈം കഴിയുന്നു മുത്തു പറയുന്നത് കാറ് ആണുങ്ങളെ പഠിപ്പിക്കുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ഒട്ടും സേഫ്റ്റി അല്ലാത്തത് അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം പിന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചോണ്ട് വന്നെങ്കിൽ ആണുങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഭൂലോകത്ത് നമ്മുടെ ഫ്രണ്ടിനോട് പല പല രഹസ്യങ്ങളും പറയും നമ്മൾ ചെയ്തിട്ടുള്ള മോശമായ കാര്യങ്ങൾ മുഴുവൻ പറയും അവൻ നാട്ടിപ്പാടി നടക്കും നമ്മുടെ ഭാര്യയോട് പറഞ്ഞു നോക്കുക നമ്മുടെ ഭാര്യ ഒരിക്കലും പറയില്ല അവളുടെ പുരുഷനെ വിട്ടു കൊടുക്കത്തില്ല അതാണ് പെണ്ണ് എന്തെല്ലാം തെറ്റിയത് കഴിഞ്ഞാലും പൊറുക്കുന്ന ഒരാളുണ്ട് ക്ഷമിക്കുന്ന ഒരാളുണ്ട് നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞു തരുന്ന ഒരാളുണ്ട് നമ്മുടെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തും അങ്ങോട്ട് സ്കോർ ചെയ്യുകയാണ് കയ്യടിക്കുന്നു പെണ്ണുങ്ങൾ അങ്ങോട്ട് കൈയടി 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 തന്നെ അടുത്ത് വീണ്ടും ആണുങ്ങളുടെ ടീമിൽ നിന്ന് ഫാറ്റ്മാൻ പോകുന്നു ഫാറ്റ്മാൻ പറയുകയാണ് ഏതൊരു പെൺകുട്ടിക്കും അവരുടെ അച്ഛനാണ് ഹീറോ അപ്പൊ അൻഷി അല്ല കാരണം അൻഷി വളർന്നത് ഉമ്മയുടെ കൂടെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പടുത്ത് മുത്തു വന്നിവിടെ പറഞ്ഞത് തന്നെ അപ്പൊ ഫാറ്റ്മാൻ കളി തിരിച്ചു വിരിച്ചു റിവ്യൂവറാണല്ലോ മുത്തു വന്നിവിടെ പറഞ്ഞത് തന്നെ ആണുങ്ങൾക്കല്ലേ വിശ്വാസം കൂടുതൽ അതുകൊണ്ടല്ലേ ഈ പെൺകുട്ടികൾ ആണുങ്ങളെ വിട്ട് ഇപ്പം ഈ അവരുടെ ടീമിൽ നിന്ന് പറയാൻ വിട്ടത് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ആനന്ദി നേരെ പോയിട്ട് മുത്തു ആര് ഈ ടാസ്ക് തുടങ്ങാൻ സമയത്ത് ചോദിച്ചിരുന്നു ഞാൻ പൊക്കോട്ടെ എന്ന് അതുകൊണ്ട് മുത്തുവിനെ വിശ്വസിച്ചാണ് നമ്മൾ വിട്ടത് അതിന് നമുക്ക് വിശ്വാസം ഇല്ല എന്നല്ല അതിനർത്ഥം പിന്നെ ഈ പെണ്ണുങ്ങളുടെ ടീമിൽ പെണ്ണുങ്ങളുടെ ടീമിൽ നിന്നും ഒരാണുണ്ടായിരുന്നു ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം നിങ്ങളുടെ ആണുങ്ങളുടെ ടീമിൽ നിന്നും എന്തുകൊണ്ട് പവിത്രാജനൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വന്നില്ല കാരണം പവിത്രാജനൻ എനിക്കറിയാം എന്ത് പെണ്ണുങ്ങളാണ് വിശ്വാസമുള്ളവര് എന്നുള്ള കാര്യം അത് കയറിയേക്കുന്നു പിന്നെ സത്യ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ ഭാര്യ ഏപ്പിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് നൂറ്റി ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ആ കുട്ടി അവിടെ ഉണ്ടാവും ആ കുട്ടിക്ക് ആഹാരം കിട്ടുമെന്ന് അല്ലെ ആർമി ഓഫീസേഴ്സ് ജോലിക്ക് പോകുന്ന അവരുടെ ഭാര്യ ഭാര്യയുടെ കയ്യിൽ മക്കളെ ഏൽപ്പിച്ചിട്ടാണ് അപ്പൊ അവർക്കും വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആനന്ദിയും സ്കോർ ചെയ്യുന്നു അപ്പൊ രണ്ട് രണ്ട് പേര് വെച്ച് സംസാരിക്കാൻ പോകുന്നു പെണ്ണുങ്ങളുടെ ടീമിൽ നിന്നും മുത്തുവും ആനന്ദിയും ബോയ്സിന്റെ ടീമിൽ നിന്നും വിഷാലും ഫാറ്റ്മാനും അപ്പൊ ജാക്കിലും പറഞ്ഞ രണ്ട് ടീമും അടിപൊളിയായിരുന്നു തെളിവുകൾ കാണിച്ച് ആരാണോ പോയിന്റ്സ് പറഞ്ഞത് പിന്നെ ടോപ്പിക്ക് പറഞ്ഞത് ആരാണോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൈയടിച്ചതും അക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ള പോയിൻറ്സും ആരാണോ അവരാണ് വിജയ് പിന്നെ മുത്തു ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് മുത്തുവിന് വിശ്വാസം ഉണ്ട് നമുക്ക് മുത്തുവിനെ പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു കയ്യടി കൊടുക്കുന്നു പറഞ്ഞ് മുത്തുവിന് കയ്യടി കൊടുക്കുന്നു അറിവും പറയുന്നത് വാലഡ് പോയിന്റ്സ് റിസൾട്ട് അടിസ്ഥാനമാക്കി പെണ്ണുങ്ങളാണ് വിശ്വാസമുള്ളവർ എന്നാണ് നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ പെൺകുട്ടികളാണ് ഈ ഒരു ടാസ്കിൽ ജയിക്കുന്നത് ഫസ്റ്റ് ഡിബേറ്റ് ടാസ്കിൽ ജയിക്കുന്നത് പെൺകുട്ടികളാണ് അതിനുശേഷം രാത്രി ഡയറക്റ്റ് കാണിക്കുന്നത് പവിത്രയും വിശാലങ്ങളും നിൽക്കുന്നു പവിത്ര പറയുന്നത് എന്നെ ഡി പോടിയിൽ നിന്നും വിളിക്കരുത് എന്നെ സോറി പറയാൻ ഒരു അവസരം ഏയ് എന്നെ അടിപൊളി വിളിക്കരുത് എനിക്കത് കംഫർട്ടബിൾ അല്ല ആ കേസ് വിട് അപ്പൊ അതിന്റെ കൂടെ ഓരോരുത്തർ ഇടപെടുന്നു എന്നെ സോറി പറയാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് പവിത്ര പുറത്ത് നിന്ന് കരയുന്നു അപ്പോഴത്തേക്കും രഞ്ജിത്തും ഇവിടെ എന്താണ് പ്രശ്നം പ്രശ്നമൊക്കെ ചോദിക്കുമ്പോൾ ഫാറ്റ്മാൻ നീ ഇതിലൊന്നും ഇടപെടണ്ട എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത്തും ഫാറ്റ്മാനും കൂടെ വൺ വഴക്ക് രഞ്ജിത്ത് അടിക്കാനൊക്കെ പോകുന്നു വാടാ 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 നീ 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 രണ്ടുപേരോട് അടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു അതിന്റെ കൂടി രഞ്ജിത്ത് അടിക്കാൻ പോകുന്നതിനിട അരുൺ മറിഞ്ഞു വീഴുന്നു സത്യം പറഞ്ഞ് അവരുടെ കൈയൊക്കെ തട്ടിയാണ് പറഞ്ഞിരുന്നു അവരുടെ കൈ ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ട് അത് കറക്റ്റ് സ്ക്രീൻ എടുത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പ്രാങ്ക് കളിച്ചതാണെങ്കിലും മിക്കവാറും എന്തെങ്കിലും ഒരു കാർഡ് കിട്ടാൻ സാധ്യത ഉണ്ട് കാരണം അരുൺ മറിഞ്ഞു വീണത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം നേരെ എന്ത് ചെയ്യുന്നു ആ പിന്നീട് കുറച്ച് കഴിയുന്നു ഇത് ഇത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് കർഷക വന്നിട്ട് പറഞ്ഞു ഇവിടെ എല്ലാവരും കളിക്കാനാണ് വരുന്നത് ഇവിടെ റെഡ് കാർഡ് വാങ്ങിച്ച ആരും പോകരുത് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ആ നമുക്ക് എല്ലാം സോൾവ് ആക്കാം സോൾവ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അപ്പൊ ബാക്കിയുള്ളവർക്ക് സോൾവ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതേ സമയം നമ്മുടെ ജാക്കുലിനും ദർശയൊക്കെ എന്ത് ചെയ്യുന്നു ഫാറ്റ്മാൻ ആശ്വസിപ്പിക്കുന്നു സാർ സാർ മിണ്ടാതിരിക്കും സാർ വേണ്ട സാർ ഒന്നിനും പോണ്ട സാർ എന്നൊക്കെ പറഞ്ഞ് അവരാശ്വസിപ്പിക്കുകയാണ് അപ്പോഴത്തേക്കും പിന്നീട് കൈ കൊടുത്ത് ഓക്കെ ആവാം എന്ന് പറയുമ്പോഴത്തേക്കും രഞ്ജിത്തും ഫാറ്റ്മാനോട് പറയുന്നു ഇത് പ്രാങ്ക് ആണെന്ന് പറയുന്നു അപ്പൊ ആദ്യമൊക്കെ എല്ലാവരും ചിരിക്കുന്നു നേരെ പോയിട്ട് രഞ്ജിത്ത് പോയിട്ട് സൗന്ദര്യം ഉം നെറ്റിലും കൊടുക്കുകയാണ് പ്രാങ്ക് ആയിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ജാക്കുലിന് ഇത് ഓക്കെ അല്ല കാരണം ജാക്കലിന് ഇത്രയും നേരെ ഫാറ്റ്മാൻ അടിക്കാനൊക്കെ അവരെ തടയാൻ പോയതാണ് ജാക്കലിൻ നേരെ കറഞ്ഞോണ്ട് വാഷ്റൂമിൽ പോകുന്നു ജെഫ്രി പോയി കാര്യം തിരക്കുമ്പോൾ ജാക്കലിൻ പറയുന്നത് ഞാൻ കെഞ്ചി കെഞ്ചി ഇത്ര നേരം അടിക്കാൻ പോവല്ലേ വഴക്കുണ്ടാക്കരുതേ എന്നല്ല അവരോട് പറഞ്ഞത് ഇതെല്ലാം റിയൽ ആണെന്ന് കരുതിയിട്ടാ അപ്പൊ എങ്ങനെ ഇവരെയൊക്കെ വിശ്വസിക്കും എങ്ങനെയാണ് വിശ്വസിക്കണെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ കുറച്ച് കഴിയുന്നു തർഷിക നേരെ വന്ന് പറയുന്നു ജാക്കലിന് ഇമോഷണലി ഡൗൺ ആണ് കാരണം നിങ്ങൾ ആ ഈ ചെയ്ത പണി ഒട്ടും ശരിയായില്ല നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല നിങ്ങൾ ചെയ്തത് ശരിയായില്ല പ്രാങ്ക് ആണെങ്കിൽ ഓക്കെ നോമിനേഷനിലുള്ള രണ്ട് പേരെ വെച്ച് നിങ്ങൾ പ്രാങ്ക് കളിച്ചതേ വോട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് പിന്നെ ദർശയെ പറഞ്ഞു വിട്ട് ദർശയെ പറഞ്ഞു വിട്ടാൽ മതി എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നിയിരുന്നത് ആ ടീമിലോട്ട് പവിത്ര ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് പവിത്ര വല്ലോ വണ്ടിയോ ഇല്ലല്ലോ അപ്പൊ ജാക്കലൻ ലൂസ് മാതിരി സംസാരിച്ചോ നടക്കാൻ അപ്പൊ പവിത്ര ആരടി ലൂസ് ആരടി ലൂസ് എന്നെയാണ് നീ ലൂസ് എന്ന് പറഞ്ഞ പ്രാങ്ക് പ്രാങ്കായി എടുക്കാൻ കഴിയില്ലാത്തുള്ള നീ ആരടി അപ്പൊ ദർശ നോമിനേഷന് വേണ്ടി നിങ്ങളിവിടെ കളിച്ച നാടകം നമുക്ക് പ്രാങ്കായിട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ പവിത്ര ഇല്ല എനിക്ക് റൂമിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആ ഒരു വൈബ് ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു അമ്പത് ദിവസം ഈ കൺസെപ്റ്റ് ഓടത്തുള്ളൂ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് അപ്പം നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റിൽ പോയി വോട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ